എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ ഒമ്പതും പത്തും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും പത്താമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്ര വജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുപോലെ കംസൻ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഉണ്ടായ കഥകളൊക്കെ പറയുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളൊക്കെ ആരാണ് അതായത് കംസൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആരാണ് എന്തിനാണ് ഭഗവാൻ മഹാവിഷ്ണു ഇവിടെ വന്ന് അവതരിക്കണത് തുടങ്ങിയിട്ടുള്ളതായ അംശങ്ങളാണ് കഥാംശങ്ങളാണ് ഇവിടെ പറയാൻ പോണത് നമുക്ക് ആദ്യം ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം സർവേ വയം ദൈത്യകുലപ്രസൂത ഭൂന സന്നഹ്യതി ഇവിടെ കംസൻ പറയാണ് ഞാൻ പറഞ്ഞു കേട്ട കഥകളാണ് നാരദൻ പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ഞാൻ അറിയണത് എന്ന് ആദ്യം പതിച്ചേതെന്ന് നോക്കിയിട്ട് വിഷയത്തിലേക്ക് വരാം സർവേ വയം ദൈത്യകുലപ്രസൂതാ ഭുവി കാരണേന സേന സന്നഹ്യതി ജേതു അസ്മാൻ ഉക്ത അയം അർത്ഥി ല നാരദന മന്ത്രിമാരോടായിട്ട് പറയുകയാണ് വയം സർവേ ദൈത്യകുലപ്രസൂത നമ്മളെല്ലാവരും തന്നെ അതായത് മഹാവിഷ്ണുവിൻ്റെ എതിർപക്ഷങ്ങളായിട്ട് നിൽക്കുന്ന എതിർപക്ഷത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരും തന്നെ ദൈത്യകുലപ്രസൂത ദൈത്യകുല അതായത് രാക്ഷസന്മാരുടെ അംശത്തിൽ ജനിച്ചവരാണ് രാക്ഷസാംശങ്ങൾ ഭൂമിയിൽ മനുഷ്യരായിട്ട് വന്നിരിക്കുന്നു അതായത് അവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് രാക്ഷസന്മാരുടെ ആയിരിക്കും അതാണ് ദിദിയുടെ വംശത്തിൽ പിറന്ന എന്താണ് ദൈത്യന്മാരുടെ അംശഭൂതന്മാരായിട്ടാണ് നമ്മളിപ്പോൾ ഭൂമിയിൽ വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കണത് എന്നുള്ളത് അറിയില്ല അതാണ് പറയണത് കേന അഭികാരണേന ഭൂമി ജാതാ വയം സർവേ ദൈത്യകുലപ്രസൂതാ കേന അഭികാരണേന ഭൂവിജാതാ എന്താണ് ഭൂമിയിൽ വന്ന് ജനിക്കാൻ കാരണം എന്നുള്ളത് അറിയില്ല അവിജ്ഞാതമായിട്ടുള്ള ഏതോ ഒരു കാരണം കൊണ്ട് എന്തോ നിമിത്തങ്ങളെ കൊണ്ട് നമ്മളിതാ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും അസുരാംശജന്മാരാണ് അതുകൊണ്ട് തന്നെ സഹ സഹ മഹാവിഷ്ണു തേന കാരണേന അതാണ് തേന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ സഹ അസ്മാൻ ജേതും സന്നഹ്യതി നമ്മളെ എല്ലാവരെയും ജയിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കുവാൻ സഹ മഹാവിഷ്ണു സന്നഹ്യതി ആ ഭഗവാൻ മഹാവിഷ്ണു കംസൻ പറയുമ്പോൾ ഭഗവാൻ എന്നൊന്നും ചേർത്ത് പറയണ്ടാവില്ല ആ മഹാവിഷ്ണു നമ്മളെ തോൽപ്പിക്കാൻ എപ്പോഴും ചട്ടം കെട്ടിക്കൊണ്ടിരിക്കുന്നു സന്നഹ്യതി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതായത് നമ്മളെ ഒരിക്കലും മഹാവിഷ്ണു അംഗീകരിക്കില്ല നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ദേവന്മാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് അസുരന്മാരെ തോൽപ്പിക്കുക എന്നുള്ളത് വിഷ്ണുവിൻ്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ഇപ്പോൾ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നതായ അസുരന്മാരുടെ അംശഭൂതന്മാരായിട്ടുള്ള നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതാ ഭൂമിയിൽ മഹാവിഷ്ണുവും ഒരു മനുഷ്യനായിട്ട് വന്ന് അവതരിക്കുന്നു നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ലക്ഷ്യം ഞാനിതറിഞ്ഞതെവിടെ നിന്നാണ് എന്നുള്ളതാണ് അവസാനത്തെ വരിയിൽ പറയണത് ഉക്തോ അയമർഥ കില നാരദേന അയമർഥഹ നാരദേന ഉക്തഹ കില ഞാൻ വെറുതെ എനിക്ക് തോന്നിയത് പറയൊന്നുമല്ല മഹാനായിട്ടുള്ള ഋഷി ദേവർഷിയായിട്ടുള്ള നാരദൻ നാരദൻ തന്നെയാണ് ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത് കംസ അങ്ങ് ഒക്കെ അസുരവംശത്തിൽപ്പെട്ടവരാണല്ലോ മറ്റുള്ളവരൊക്കെ യാദവന്മാരൊക്കെ ദേവന്മാരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവർക്കെതിരാക്കിയതും നാരദനെ പോലെയുള്ളവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കഥകളൊക്കെ കേട്ടതുകൊണ്ട് കൊണ്ട് വിഷ്ണുവിനോട് വിഷ്ണുവിൻ്റെ അംശം ഇവിടെ എവിടെയെങ്കിലും വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും തന്നെ ആ ബാലകനായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്നാണ് കംസൻ മന്ത്രിമാരെ അറിയിക്കുന്നത് അയമർത്ഥ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നുള്ളത് ഒരു നാനാർത്ഥക പതാണ് ഇവിടെ അർത്ഥം എന്നുള്ളതിന് അയം വിഷയഹ എന്നർത്ഥം ഈ ഒരു വിഷയം ഞാൻ അറിയാനിടയായത് നാരദ മുനിയുടെ മുഖത്തു നിന്ന് തന്നെയാണ് നാരദനാണ് എന്നോട് പറഞ്ഞത് യു എം നന്വസുരാ സുരാശ്ചയതവോ എന്ന് നാരായണീയത്തിൽ പറയണത് അതന്നെയാണ് ഇവിടെ പറയണത് നിങ്ങളൊക്കെ അസുരന്മാരും യാദവന്മാരൊക്കെ സുരന്മാരുമാണ് അതുകൊണ്ട് നിങ്ങൾ കണ്ടും സൂക്ഷിച്ചുമൊക്കെ നിൽക്കണം ഭഗവാൻ മഹാവിഷ്ണു വന്ന് അവതരിച്ച് നിങ്ങളെയൊക്കെ ഉന്മൂലനാശം ചെയ്യും എന്ന് നാരദൻ പറഞ്ഞു വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മന്ത്രിമാരോടൊക്കെയായിട്ട് പറയാണ് നമുക്ക് പത്താമത്തെ ശ്ലോകം കൂടി നോക്കാം പരശ്വതോതി ഭൂമി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് വളരെ ബാലകനാണ് എങ്കിലും മഹാവിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനാശം ചെയ്യുക തന്നെ വേണം എന്നാണ് ഇവിടെ റപ്പിച്ചു പറയണത് ആദ്യം പദേദം നോക്കിയിട്ട് അന്വയത്തിലേക്ക് കിടക്കാം അതുച്ഛേദവിധൗ ബലാനുരൂപം അദ്ദേഹുരൂപം തരുഹു അങ്കുരാത്മാ പരശ്വധസ്യ അഭി തതഹ അതിഭൂമി ഇവിടെയും രണ്ട് വിഷയങ്ങളെ ബിംബ പ്രതിബിംബഭഭാവത്തിൽ വർണ്ണിച്ചിട്ട് ഒരു ദൃഷ്ടാന്താലങ്കാരം വരുത്തുന്നുണ്ട് കവി എന്താണ് പറയണതെന്നാണെങ്കിൽ അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വച്ചില്ല കുറേ കുറേ കാര്യങ്ങൾ അവസാനം പറഞ്ഞു ഞങ്ങൾ നമ്മളെല്ലാവരും അസുരന്മാരും മഹാവിഷ്ണു തുടങ്ങിയിട്ടുള്ള മറുപക്ഷക്കാരെ യാദവന്മാരൊക്കെ തന്നെ ദേവന്മാരുമാണ് അവരെപ്പോഴും നമ്മളോട് എതിർത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തത് ഉച്ഛേദവിധവും ആ ബാലകനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ഉച്ഛേദനം ചെയ്യുന്നതിന് എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വിനിദ്രാഹസന്ത നമ്മളെല്ലാവരും ഉറക്കം കളഞ്ഞിട്ട് അദൈവ യഥം ഇന്ന് തന്നെ പ്രയത്നിക്കാൻ തുടങ്ങണം അപ്പോൾ എങ്ങനെ പ്രയത്നിക്കണം ബലാനുരൂപം യഥ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബലങ്ങളാണുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത് ആ കഴിവുകൾ വച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ ഇവിടെ നിന്ന് തുരത്താൻ ഇന്ന് തന്നെ എത്രയും വേഗം പുറപ്പെടണം അതാണ് തത് ഉച്ഛേദവിധൗ വിനിദ്രാഹ അതിനു വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇനി ഉറങ്ങിയിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്താകമാനം ചുറ്റി നടന്ന് കണ്ടുപിടിച്ച് ബാലകന്മാരെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ മഹാവിഷ്ണുവിനെ ഭൂമിയിൽ നിന്ന് ഉച്ഛേദനം ചെയ്യുക അതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളു അതുകൊണ്ട് യഥധ്വം ബലാനുരൂപം യഥധ്വം ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രയത്നിച്ചുകൊള്ളുക അത്യവുക അതിന് ഇനി നാളേക്കാവാം അല്ലെങ്കിൽ മറ്റന്നാളാവാം എന്നൊന്നും പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട ഓരോരുത്തരും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ചിന്തകളും പദ്ധതികളുമൊക്കെ ഉണ്ടാക്കി വച്ചോളാനാണ് കംസൻ മന്ത്രിമാരോടായിട്ട് പറയണത് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയാണ് ഇപ്പോൾ വിചാരിച്ചാൽ അത് നടക്കും അതാണ് അങ്കുരാത്മാ തരുഹു നഖാഗ്രലാവ്യഹ അങ്കുരാത്മാ തരുഹു തരു എന്ന് പറഞ്ഞാൽ മരമാണ് ഒരു വലിയ മരം എന്നാണ് തരു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക പക്ഷേ ആ മരമായാലും വളർന്നു വരുന്നത് ഒരു വിത്തിൻ്റെ അകത്തു ഒരു കുഞ്ഞു തയ്യായിട്ടാണ് അപ്പോ കംസൻ പറയാണ് അങ്കുരാത്മാ തരു ഒരു വിത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നതായ തരു ഒരു ബാല സസ്യം ഒരു കുഞ്ഞു ചെടി അതിനെ നമുക്ക് നശിപ്പിക്കാൻ വേഗം പറ്റും എങ്ങനെ നശിപ്പിക്കാം നഖ അഗ്രലാവ്യഹ നഖത്തിന്റെ അറ്റം കൊണ്ട് ഒന്ന് കിള്ളി നോക്കിയാൽ മതി ഒന്ന് മാന്തി നോക്കിയാൽ മതി ആ ചെടി എന്നേക്കുമായിട്ട് നശിച്ചു പോവും അതിൻ്റെ ജീവൻ പോവും അപ്പോ നഖം കൊണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ഒരു വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നതായ ഒരു കുഞ്ഞിച്ചെടിയെ പക്ഷേ അശ്രദ്ധ വന്നാൽ എന്താണ് ഉണ്ടാവുക അത് വളർന്ന് പന്തലിച്ച് വലിയൊരു മരമായിത്തീരും ആ സമയത്ത് അതിനെ വെട്ടാൻ ഒരു മഴുവിന് പോലും സാധിക്കില്ല അതാണ് തഥഹ പരശുധസ്യ അഭി അതിഭൂമി തഥഹ പിന്നീടായാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചാൽ നഖം കൊണ്ട് കിള്ളിക്കളയേണ്ടത് ഒരു വലിയ വാൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മഴ കൊണ്ട് വെട്ടിയാൽ പോലും പോവാത്ത അത്രയ്ക്ക് വലിയതായിത്തീരും അതാണ് തഥ പരശ്വധസ്യ അഭി പരശ്വതം എന്ന് പറഞ്ഞാൽ മഴു കോടാലി കോടാലി കൊണ്ട് വെട്ടിയാൽ പോലും പറ്റാത്ത പോലെ അതിഭൂമിയായിത്തീരും അതായത് എങ്ങനെ മുറിച്ച് നീക്കാം എന്ന് വിചാരിച്ചാലും വലിയ വലിയ മരങ്ങളെ മുറിച്ച് നീക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നഖം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ നഖം കൊണ്ട് കൈകാര്യം ചെയ്യുക അല്പം ക്രൂരമാണ് ആ പ്രവൃത്തി പ്രവൃത്തിയെങ്കിലും മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളതാണല്ലോ ലോക നിയമം അതായത് മഹാവിഷ്ണു ലോകത്തിന് മുഴുവനും പ്രത്യേകിച്ച് കംസന്റെ ദൃഷ്ടിയിലാണ് പറയണത് കംസനെ പോലെയുള്ള അസുരന്മാർക്ക് അല്ലെങ്കിൽ ദൈത്യന്മാർക്ക് ഏറ്റവും ആക്രമണകാരിയായിട്ടുള്ളൊരു ശത്രുവായിട്ടാണ് വരണതെങ്കിൽ ഈ കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയുള്ള ആക്രമണകാരികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാം അതുകൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട വേഗം തന്നെ ആ മഹാവിഷ്ണു ജനിച്ച് എവിടെയെങ്കിലുമൊക്കെ ജനിച്ചിട്ടുണ്ട് ബാലസ്വരൂപം ധരിച്ച് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷ്ണുവിനെ വധിക്കാനുള്ള മാർഗങ്ങൾ എല്ലാവരും ആലോചിച്ചോളണം എന്നാണ് കംസൻ എല്ലാ മന്ത്രിമാരോടായിട്ടും പറഞ്ഞത് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൈകാതെ തന്നെ കംസൻ്റെ മന്ത്രിമാർ പല പല രൂപങ്ങളിൽ ബാലഹത്യ നടത്തിക്കൊണ്ട് ബാലകന്മാരായിട്ട് എവിടെയോ ജനിച്ച് ബാലകനായിട്ട് എവിടെയോ ജനിച്ചിട്ടുണ്ട് ജനിച്ചിട്ടുണ്ടെന്നാണല്ലോ ദേവി പറഞ്ഞത് ആ ബാലകന്മാരെ മുഴുവനും വധിച്ചുകൊണ്ട് ഇനി കംസനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതികളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത് എന്നുള്ളത് ആ ഭാഗങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം ഇന്ന് പഠിച്ച രണ്ട് ശ്ലോകങ്ങളും നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം സർവേ വയം ദൈത്യകുലപ്രസൂത സന്നജൻ ഉക്തോയർ നാരദേന അതുഛേദവിധോ വിദ്ര പത്താമത്തെ ശ്ലോകത്തില് ആദ്യത്തെ ഒരു ഭാഗത്ത് കംസനും കംസന്റെ ആൾക്കാരും കൂടിയിട്ട് മഹാവിഷ്ണു ബാലകനായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാലകനെ വധിക്കാനായിട്ട് പുറപ്പെടുന്നു എന്ന് പറഞ്ഞിക്കലും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വരികൾ രണ്ട് മൂന്നും നാലും വരികളിൽ ഒരു മരത്തിൻ്റെ കാര്യം വർണ്ണിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതും എന്നുള്ള രീതിയിൽ അതായത് കുട്ടികളായിരിക്കുമ്പോൾ വധിക്കാൻ എളുപ്പമാണ് വളർന്ന് പന്തലിച്ചു വന്നാൽ സൗഹൃദങ്ങളും ശക്തിയും ബലവും ഒക്കെ കൂടിയാൽ പിന്നെ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ അത് വേഗം കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണുവിനെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ പുറപ്പെടുകയാണ് ചെയ്യണത് ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കല്ലർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി